हेलो फ्रेंड्स वेलकम बैक टू बी ऑसम विद अलोहा अब ईर वीडियो पर रिलेशनशिप रिलेटेड आईटर वीडियो अब नाम वीडियो अब नामेपर क्यों आस ए वाइफ पल स्त्री पर क्यों एस्बंड नाइट पेमा ए फुल टाइम या अद्हम स्पेग्रह पक्षे टाइम स्पेन्न अल एपत पर अापर्य अगे अगे निपड़ोड फील अगे पर आलका नम्म यूट्यूबिल कमेंट सेक्शनस वाईक मनसा അങ്ങനെ ഉള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ട് എന്തായാലും ഇപ്പോ പുരുഷന്മാരിലായാലും അങ്ങനെ ഉള്ള അനുഭവങ്ങളുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളിലും അങ്ങനെ ഉള്ള അനുഭവങ്ങളുണ്ട് നമ്മുടെ പാർട്ണർ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ अब फ्रेंड्स वीडियो या उद्देशिकाइफिल मूस्तक द सीक्रेट रोंडा बर्नार्ड द सीक्रेट पुस्तक अब ईर पुस्तक और भाग നമ്മുടെ ബന്ധങ്ങളെ കുറിച്ചിട്ട് പറയുന്ന ഒരു പാർട്ട് ഉണ്ട് അപ്പോൾ ആ ഒരു പാർട്ടിലെ കാര്യങ്ങൾ അതിൽ കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകത്തിൽ ബന്ധങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് ആദ്യമായിട്ട് പറയുന്ന പോയിന്റ് മീൻ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് ആയിട്ട് മാത്രം ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നാലേ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഇൻപുട്ട് കിട്ടൂ അതായത് നമ്മൾ ഇപ്പോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ മാത്രം അങ്ങോട്ടേക്ക് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചിങ്ങോട്ട് അവരിൽ നിന്നും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇംപാക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻ നമുക്ക് കിട്ടും അതാണ് ഈ ഒരു ഫസ്റ്റ് സെന്റൻസിലൂടെ റോണ്ടബൺ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് ആയിട്ട് മാത്രം തിങ്ക് ചെയ്യാ ചില ആൾക്കാരുണ്ട് എൻ്റെ റിലേഷൻ ഇവിടെ വെച്ച് തകർന്നു എൻ്റെ ഭർത്താവ് ഇനി എന്നെ ശ്രദ്ധിക്കില്ല അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമില്ല എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ നെഗറ്റീവ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ വന്നിരിക്കുന്നത് അതിനേക്കാൾ നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് മാറ്റുക പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുക നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ പോസിറ്റീവ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതേ രീതിയിൽ തന്നെ നമുക്ക് പോസിറ്റീവ് ആയിട്ട് തിരിച്ചു കിട്ടും എന്നാൽ അതേ സമയത്ത് നമ്മൾ നെഗറ്റീവ് ഇംപ്രഷൻസും നെഗറ്റീവ് വേർഡ്സും ആണോ യൂസ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഫലമായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത് അതായത് നമുക്ക് നെഗറ്റീവ് ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് ആയിട്ട് മാത്രമേ കിട്ടൂ എന്നാൽ അതേ സമയത്ത് ഞാൻ ഈ ഒരു റിലേഷനിൽ ഹാപ്പിയാണ് എൻ്റെ ഹസ്ബൻഡ് എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു അദ്ദേഹം എന്നോടൊപ്പം സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ തന്നെ സ്വയം നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യുക പോസിറ്റീവ് ആയിട്ട് എപ്പോഴും മനസ്സിൽ അദ്ദേഹത്തിന് ഒരു ഇംപ്രഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു പോസിറ്റീവ് ഔട്ട്പുട്ടും പോസിറ്റീവ് ഇൻപുട്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അടുത്ത് പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ എൻ്റെ എല്ലാ ടാലൻറ്റും കളഞ്ഞിട്ട് എൻ്റെ എല്ലാ സമയവും എനിക്ക് പഠിക്കാനുള്ള സമയം അല്ലെങ്കിൽ എനിക്ക് ജോലി ചെയ്യാനുള്ള സമയം എൻ്റെ കാര്യം നോക്കാനുള്ള സമയം കളഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ പുറകെ പോകുന്നത് അല്ലെങ്കിൽ എൻ്റെ വൈഫിൻ്റെ പുറകെ ഞാൻ പോകുന്നത് ഈ എൻ്റെ ഒരു പാർട്ട്ണറിൻ്റെ പുറകെ ഞാൻ പോകണം പക്ഷേ എന്നെ ഒരു വിധത്തിലും ആ ഒരു വ്യക്തി മൈൻഡ് ചെയ്യുന്നില്ല എനിക്ക് വേണ്ടിയിട്ട് സിൻസിയറായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണ്ട എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നെ സ്നേഹിക്കുന്നില്ല എന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിൽ ആസ് എ ഹ്യൂമൻ എന്നുള്ള നിലയിൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു പോയിന്റിലൂടെ പറയുന്നത് അതായത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണം നിങ്ങൾ നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കണം ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരു കാര്യം പറയട്ടെ ഇപ്പോൾ നിങ്ങൾ മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാതെ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാതെ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് കരുതാതെ മറ്റൊരു വ്യക്തിയെ ഒരിക്കലും സ്നേഹിക്കാനോ കരുതാനോ കഴിയില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളെ ആദ്യം സ്നേഹിക്കണം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയുന്നത് ഈ ഒരു സെക്കൻഡ് പോയിന്റിൽ ആദ്യമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം അതായത് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾ കൊടുക്കണം നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കണം അതായത് ഇപ്പം എന്തൊക്കെ കാര്യങ്ങൾ വന്നാലും എന്നെ എത്രയൊക്കെ അവോയ്ഡ് ചെയ്താലും ഞാൻ പിടിച്ചു നിൽക്കും ഞാൻ നല്ല സ്ട്രോങ് ആണ് ഞാൻ ബോൾഡാണ് ഞാൻ നല്ലൊരു ഭാര്യയാണ് നല്ലൊരു അമ്മയാണ് നല്ലൊരു മരുമകളാണ് നല്ലൊരു മകളാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോസിറ്റീവ് അഫർമേഷൻസ് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് കുത്തിവെക്കുക അപ്പോൾ അടുത്ത മൂന്നാമതായിട്ട് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളോട്
സ്നേഹവും ബഹുമാനവും ഉള്ള ആളായിരിക്കണം. മനസ്സിലായോ? അതായത് നമ്മളിപ്പം മറ്റൊരാളോട് സ്നേഹവും ബഹുമാനവും ഒക്കെ നമുക്ക് ഒരാളോട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അയാളെ വേദനിപ്പിക്കാനോ അയാളെ നമ്മുടെ ഒരു വാക്കുകൊണ്ട് പോലും മുറിവേൽപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കത്തില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളും നിങ്ങളെ നിങ്ങളെ സ്നേഹിക്കണം, നിങ്ങൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് സ്വമേധയായി നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് അല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ വിട്ടു നിൽക്കാനായിട്ട് ശ്രമിക്കും. അതോടൊപ്പം തന്നെ പറയുന്ന കാര്യം, അതായത് ഈ ഒരു പോയിന്റിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങളോട് മറ്റുള്ളവരെ ആഗ്രഹിക്കുന്ന, അതായത് നിങ്ങളോട് മറ്റുള്ളവർ എങ്ങനെയാണോ പെരുമാറാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളോട് പെരുമാറണം. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ പ്രവൃത്തികൾ. ചിന്തകളെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. സോ ചിന്തകൾക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം കൊടുക്കുക. അടുത്ത് നാലാമതായിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന ലവ് എല്ലാം ബ്ലോക്ക് ആവും എന്നാണ്. അതായത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം. ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾ നിങ്ങൾക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. ഭർത്താവിനും മക്കൾക്കും അല്ലെങ്കിൽ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായി ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾ നിങ്ങൾക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് പ്രിഫറൻസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ സ്വയം സ്നേഹിച്ചില്ലെങ്കിൽ നമുക്ക് മറ്റാരെയും നമുക്ക് സ്നേഹിക്കാനും കഴിയില്ല. നമുക്ക് ഇങ്ങോട്ട് വരുന്നതെല്ലാം ഒരു നെഗറ്റീവ് എനർജിയായി തിരിച്ചു പോകും. അതാണ് പറയുന്നത് ലവ് ബ്ലോക്ക് ആവും, നമ്മൾ നമ്മളെ സ്നേഹിച്ചില്ല, അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. അതോടൊപ്പം തന്നെ പറയുകയാണ്, എല്ലാ കാര്യത്തിലും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അത് ഇവിടെ വച്ച് സ്റ്റോപ്പ് ചെയ്തോ. കാര്യം നിങ്ങൾ നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന എല്ലാം നെഗറ്റീവായിട്ടായിരിക്കും നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്. സോ നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അടുത്ത് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഫോക്കസ് ഓൺ യുവർ ഹോബീസ് ക്വാളിറ്റീസ് സെൽഫ് കെയർ ലൈക്ക്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ക്വാളിറ്റീസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ക്വാളിറ്റീസ് എന്താണോ അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതായത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ നിങ്ങളെന്ന വ്യക്തിക്ക് ഏതറ്റം വരെ പോകാമെന്നുള്ളതും നിങ്ങൾ എത്രമാത്രം സ്ട്രോങ് ആണെന്നുള്ളതും. അപ്പോൾ അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ സെൽഫ് കെയറിന് ലൈഫിലൊരു പ്രാധാന്യം കൊടുക്കുക. സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ എത്രമാത്രം ഇപ്പോൾ നിങ്ങളുടെ ബോഡിയെ ആയാലും നിങ്ങളുടെ മൈൻഡിനെ ആയാലും ഒക്കെ കെയർ ചെയ്യുന്ന ഒരു രീതിയാണ്. അതിൽ ഇൻക്ലൂഡ് ആവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, മോട്ടിവേഷൻ കേൾക്കുക, നല്ലപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, ഹെയർ കെയർ, സ്കിൻ കെയർ, ഇതൊക്കെ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഹോബീസിനും നിങ്ങളുടെ ഡ്രീംസിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസ് ആയിട്ടിരിക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എപ്പോഴും നിങ്ങളെ ശ്രദ്ധിക്കണം എന്ന് ആഗ്രഹിക്കാതെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക എന്നാണ് ഈ ഒരു സെൻറ്റൻസിലൂടെ അഞ്ചാമത്തെ കാര്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ആറാമതായിട്ട് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ, നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ, അതായത് ഇപ്പോൾ നമ്മൾ നമ്മുടെ ബന്ധത്തിൽ നമ്മുടെ പാർട്ട്ണറിൻ്റെ ഏറ്റവും നല്ല വശത്തെപ്പറ്റി മാത്രം ചിന്തിക്കുക, അതിനെ സപ്പോർട്ട് ചെയ്യുക, ആ ഒരു ക്വാളിറ്റിയിൽ സന്തോഷത്തോടെ ഇരിക്കുക. ഒരിക്കലും അവരുടെ നെഗറ്റീവിനെ പറ്റി ചിന്തിക്കുവാനോ അതിനെ മൈൻഡ് ചെയ്യാനോ പോകാതിരിക്കുക. അപ്പോൾ നിങ്ങൾ ഗുഡ് ക്വാളിറ്റിയെ മാത്രം ഫോക്കസ് ചെയ്യുക. അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഗുഡ് മെമ്മറീസ്, ഗുഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഒന്നും നിങ്ങൾ വിട്ട് കളയുക, അതിനെ അങ്ങ് മൈൻഡ് ചെയ്യാതിരിക്കുക. എന്നിട്ട് അദ്ദേഹത്തെ നല്ലപോലെ സ്നേഹിക്കുക, അല്ലെങ്കിൽ അവളെ അല്ലെങ്കിൽ അവനെ, നിങ്ങളുടെ ഭാര്യയാണോ ഭർത്താവാണോ, നല്ലപോലെ സ്നേഹിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ്, ഈ ആറ് പോയിൻറ്റ്സാണ് ദി സീക്രട്ട് എന്ന പുസ്തകത്തിൽ ബന്ധങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് നിന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഈ പോയിൻറ്റ്സ് ഒന്ന് ഷോർട്ടാക്കി വായിച്ചു തരാം. നിങ്ങൾക്ക് എഴുതിയെടുക്കാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എഴുതിയെടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് എടുക്കാം. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, പോസിറ്റീവായിട്ട് മാത്രം പ്രവർത്തിക്കുക, ചിന്തിക്കുക, എന്നാലേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കുക. അതായത് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളോട് തന്നെ സ്നേഹവും ബഹുമാനവും ഉള്ള ആളായിരിക്കുക.
അങ്ങനെ അതായത് സെൽഫ് ലവും സെൽഫ് റെസ്പെക്റ്റും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ലൈക്ക് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെയാണോ പെരുമാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതേ രീതിയിൽ നിങ്ങൾ നിങ്ങളോട് പെരുമാറുക. അതായത് നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ പ്രവൃത്തികൾ. സോ ചിന്തിക്കുന്ന സമയത്ത് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. നാലാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദ്യമേ തന്നെ നിങ്ങൾ എന്താണോ ആ നിങ്ങളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനും സ്നേഹിക്കാനും തുടങ്ങുക. ഒരിക്കലും മറ്റൊരു വ്യക്തിയുമായിട്ട് നിങ്ങളെ ഒരിക്കലും തരം താഴ്ത്താനോ കമ്പയർ ചെയ്യാനോ പാടില്ല. അതുപോലെ തന്നെ നാലാമത്തെ പോയിന്റിൽ പറയുന്നൊരു കാര്യമാണ്, എല്ലാത്തിലും നിങ്ങൾ നെഗറ്റീവ് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വരുന്നതും നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നതും എല്ലാം നെഗറ്റീവായിരിക്കും. സോ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. അഞ്ചാമത്തെ കാര്യം, ഹോബിക്കും ക്വാളിറ്റീസിനും സെൽഫ് കെയറിനും സെൽഫ് ലവിനും ഒക്കെ പ്രാധാന്യം കൊടുക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുമായിട്ട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുക. ആറാമത്തെ കാര്യം, നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ നല്ല ക്വാളിറ്റി മാത്രം ശ്രദ്ധിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഒന്നും ശ്രദ്ധിക്കാതിരിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്തത് ആറ് കാര്യങ്ങളാണ്. അപ്പോൾ ദി സീക്രട്ട് എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയ ആറ് കാര്യങ്ങളാണ് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ ആറ് പോയിന്റ് നിങ്ങൾ വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഈ ആറ് പോയിന്റിൽ, അതായത് നമ്മൾ നമ്മളെ തന്നെ സ്വയം സ്നേഹിക്കുക, നമ്മൾ നമ്മളെ സ്വയം സ്നേഹിക്കുന്നതിലൂടെ ഈ ലോകത്തെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഇതിൽ പറയുന്നത് പോലെ നിങ്ങളാദ്യം നിങ്ങളെ സ്നേഹിച്ച് നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങളുടെ പാർട്ട്ണറായാലും നിങ്ങളുടെ സറൗണ്ടിങ് ആയാലും എല്ലാം നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത ഒരുപാട് റിലേഷൻഷിപ്സിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് മോട്ടിവേഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയ പുതിയ അപ്ഡേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ആൾ. സ്റ്റേ കണക്റ്റഡ് ആൻഡ് ടിൽ ദെൻ ബൈ ബൈ.